ത്യാഗകഥകളുടെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. നാട്ടിൻപുറത്തുകാരായ കൃഷ്ണനും മാധവനും സുഹൃത്തുക്കളായിരുന്നു. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലാതെ വന്ന അവസരത്തിൽ ഇരുവരും നാടുവിട്ട് മറ്റൊരു ദേശത്തേക്ക് പോയി. കൃഷ്ണന്റെ സഹായത്തോടെ മാധവൻ ആ ദേശത്തെ അറിയപ്പെടുന്ന സിദ്ധനായി തീർന്നു. അത് ഇപ്രകാരമാണ്. കൃഷ്ണൻ രാത്രിയിൽ മോഷണം നടത്തുകയും മോഷ്ടിക്കുന്ന സാധനങ്ങൾ എവിടെയെങ്കിലും കുഴിച്ചിടുകയും ചെയ്യുക പതിവായിരുന്നു. പിറ്റേന്ന് മോഷണത്തെപ്പറ്റി അറിയാനെത്തുന്നവരോട് ആ മോഷണവസ്തുക്കൾ മോഷ്ടാക്കൾ എവിടെയാണ് കുഴിച്ചിട്ടിരിക്കുന്നതെന്ന് മാധവൻ പ്രവചിക്കും. അക്കാര്യത്തിൽ മാധവന്റെ പ്രവചനം ഒരിക്കലും തെറ്റാറില്ല. കാരണം അയാളുടെ സുഹൃത്ത് തന്നെയാണല്ലോ മോഷ്ടിക്കുന്നതും അവ കുഴിച്ചിടുന്നതും. കളവ് മുതൽ തിരികെ ലഭിക്കുന്ന സന്തോഷത്താൽ പരാതിക്കാർ നല്ലൊരു തുക സിദ്ധന് ദക്ഷിണയായി നൽകി വന്നു. അപ്രകാരം ലഭിക്കുന്ന പണം കൃഷ്ണനും മാധവനും കൂടി വീതിച്ചെടുക്കുകയായിരുന്നു പതിവ്. സിദ്ധന്റെ പ്രവചനങ്ങളെയും കഴിവുകളെയും കുറിച്ച് ആ രാജ്യത്തെ രാജാവും കേൾക്കാൻ ഇടയായി. ഒരിക്കൽ രാജകൊട്ടാരത്തിലെ വിലപിടിപ്പുള്ള ആഭരണങ്ങൾ മോഷ്ടിക്കപ്പെട്ടു. രാജാവ് ഉടൻ തന്നെ സിദ്ധനെ കൊട്ടാരത്തിലേക്ക് വിളിപ്പിച്ചു. ആ മോഷണ വസ്തുക്കൾ കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം കാണിച്ചു കൊടുക്കുക എന്നതായിരുന്നു ആവശ്യം. സംഗതി ആകെ കുഴഞ്ഞു. കാരണം കൊട്ടാരത്തിൽ നിന്നും മോഷണം നടത്തിയത് സിദ്ധന്റെ സുഹൃത്തായ കൃഷ്ണനായിരുന്നില്ല. മോഷണ വസ്തുക്കൾ ഒളിപ്പിച്ചിരിക്കുന്ന സ്ഥലം ഏതെന്ന് പ്രവചിക്കാൻ തനിക്കൊരു ദിവസത്തെ സമയം വേണമെന്ന് സിദ്ധൻ രാജാവിനോട് ആവശ്യപ്പെടുകയും രാജാവ് അത് അനുവദിക്കുകയും ചെയ്തു. വീട്ടിലെത്തി കൃഷ്ണനുമായി കൂടിയാലോചിച്ച മാധവൻ ഒരു തന്ത്രം പ്രയോഗിച്ചു. ആ ദേശത്തിലെ ജനങ്ങളെ മുഴുവൻ വിളിച്ചുകൂട്ടിയ സിദ്ധൻ അവരോടായി ഇപ്രകാരം പറഞ്ഞു: നിങ്ങളിൽ ആരാണ് മോഷ്ടാവെന്ന സത്യം എനിക്കറിയാം. ഞാൻ ആ വിവരം മഹാരാജാവിനെ അറിയിച്ചാൽ അയാൾക്ക് മരണശിക്ഷ ഉറപ്പാണ്. അതിനാൽ ജീവനിൽ കൊതിയുണ്ടെങ്കിൽ കൊട്ടാരത്തിൽ നിന്നും മോഷണം നടത്തിയ ആൾ ആ മോഷണ വസ്തുക്കൾ ഇന്ന് രാത്രി കൊട്ടാരത്തിന് സമീപമുള്ള അരയാലും ചുവട്ടിൽ കുഴിച്ചിടണം. സിദ്ധന്റെ വാക്കുകൾ ശരിക്കും ഏറ്റു. യഥാർത്ഥ മോഷ്ടാവ് അന്ന് രാത്രിയിൽ രഹസ്യമായി സിദ്ധനെ സമീപിച്ചിട്ട് പറഞ്ഞു, അങ്ങനെ രക്ഷിക്കണം. മോഷ്ടാവ് ഞാനാണെന്ന് മഹാരാജാവ് ഒരിക്കലും അറിയരുത്. അങ്ങ് ഒരിക്കലും ഈ വിവരം രാജാവിനോട് പറയരുത്. ഞാൻ മോഷ്ടിച്ച വസ്തുക്കൾ ഇപ്പോൾ തന്നെ അങ്ങ് പറഞ്ഞ സ്ഥലത്ത് ആരും അറിയാതെ കുഴിച്ചിടാം. ഉള്ളിൽ ചിരിയൊതുക്കി സിദ്ധൻ സമ്മതം മൂളി. പിറ്റേന്ന് കൊട്ടാരത്തിലെത്തിയ സിദ്ധൻ മോഷണ വസ്തുക്കൾ കുഴിച്ചിട്ടിരുന്ന സ്ഥലം കൃത്യമായി പ്രവചിച്ചു. അവിടെ നിന്നും അവ കണ്ടെടുക്കാനായതിൽ സന്തുഷ്ടനായ മഹാരാജാവ് സിദ്ധനെ കൈനിറയെ സമ്മാനങ്ങൾ നൽകി. ഒരിക്കലൊരു ചക്കയിട്ടപ്പോൾ മുയലിനെ കിട്ടിയെന്ന് കരുതി എപ്പോഴും കിട്ടണമെന്നില്ലല്ലോ. സിദ്ധവേഷം ഊരിവെച്ച മാധവൻ സുഹൃത്തായ കൃഷ്ണനോടൊപ്പം അതുവരെ സമ്പാദിച്ച സ്വത്തുമായി സ്വന്തം നാട്ടിലേക്ക് മടങ്ങി അധ്വാനിച്ച് ജീവിക്കുവാൻ തുടങ്ങി.